சங்கீதம் பாடுமோ. பாவனாத்மாவே நீவரே நமே மனச மணி கோவிலே, நாயகானங்கள் நாவினாலங்கே மிக சங்கீதம் பாடுமோ. பிரகாசத்தின் ரஜ்னியாலெந்தே அந்தகாரமகத்தேனே, பிரகாசத்தின் ரஜ்னியாலெந்தே அந்தகாரமகத்தேனே, நின்றே சைதன்ய சோபையாலுள்ள சுந்தரமாக்கி தீர்க்கணே, நின்றே சைதன்ய சோபையாலுள்ள சுந்தரமாக்கி தீர்க்கணே. ஆண்டி, ഈ പ്രാർത്ഥനയ്ക്ക് ജീസസ് മിനിസ്ട്രിയിലെ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്തെ ആന്റിയുടെ ആരോഗ്യ കണ്ടീഷൻസ് നിലവാരം എന്തായിരുന്നു എന്ന് വിവരിക്കാമോ? കാല് മൊത്തം നീരും വേദനയും, പിന്നെ പൊട്ടിയൊലിക്കുക, ഒട്ടുന്ന ചലം വന്നോണ്ടിരിക്കുവായിരുന്നു. തിരുമേനി പ്രാർത്ഥിച്ച് പന്നപ്പാൻ ചൊട്ടി, ഒരു കുഴപ്പമില്ല. എന്റെ കണ്ണ് വലതുകൊണ്ടിന് കാഴ്ച ഇല്ലായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാല് ക്ലിയർ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. രണ്ടു കണ്ണിനും കാഴ്ച പോയതാണ്. വലതുകൊണ്ടിന് ഡോക്ടർമാരല്ല എന്റെ കണ്ണിനെ അവര് കൈ ഒഴിഞ്ഞാണ് ചെയ്തത്. അങ്ങനെ തിരുമേനിയെ കുറിച്ച് കേട്ട് പ്രാർത്ഥനയിൽ അവിടുത്തെ ധ്യാനത്തിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ടായി. ഇപ്പം പൂർണ്ണമായിട്ടും പാടം മാറി. കിഡ്നിക്ക് നീർവീക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുമായിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. പനിയും അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളുണ്ടായിരുന്നു. തിരുമനസിനെ വിളിച്ചു. തിരുമനസ് എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ കൂടി എനിക്ക് വളരെയധികം ഒരു ദൈവത്തിന്റെ ഒരു വലിയ വളരെയധികം ഒരു ശക്തിയാണ് വെളിപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹ വന്ദനം. വീണ്ടും സ്വർഗീയ അഗ്നിയുടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയിലെ ദൈവവചന ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ വിടുതലായിരുന്നു എന്ന് കടന്നുവന്ന ഫോൺ കോളുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനത്തിലൂടെ നടത്തുമാറാകട്ടെ എന്ന് ഒന്നാമതായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമൊത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:10-17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം കാണുന്നത് ശബത്തിൽ യേശു ക്രിസ്തു ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ കൂനിയായ ഒരു സ്ത്രീ ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സംഭവമാണ് നമുക്ക് ആ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരാണ് ഇതുപോലെയുള്ള അനേക നാളുകളായി കെട്ടപ്പെട്ടു കിടക്കുന്ന മനുഷ്യാത്മാക്കൾ. അവിടെ ഒന്നാമതായി സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സ്പിരിച്വൽ ഡീഗ്രഡേഷൻ, അതായത് ആത്മീകമായ ഒരു അധപതനം. കൂനിയായ സ്ത്രീ യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കുവാനായി
ജനത്തിന്റെ ഇടയിൽ ആ ദൈവാലയത്തിൽ ഇരുന്നു. യെരുശലേം ദേവാലയത്തിൽ അംഗഹീനരായ വ്യക്തികൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്ത്രീ അനേകം ആളുകളുടെ മധ്യത്തിൽ എങ്ങനെയോ കടന്നുകൂടി ആ ദേവാലയത്തിന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ വചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുവാൻ ഇടയായത്. ഒരിക്കലും ആ സ്ത്രീക്കവിടെ പ്രവേശനം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു നിയമ വ്യവസ്ഥിതിയുടെ മുൻപിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം ആ സ്ത്രീ ആ ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന് വേണം കരുതുവാൻ. ഒന്നാമതായി, അശ്രദ്ധരായിരുന്ന പുരോഹിത വർഗം അവരുടെ കടമ വിസ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീ ആ ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. രണ്ടാമതായി, ആത്മീയമായ അധപ്പതനം ബാധിച്ച യഹൂദ വർഗം. ഈ രണ്ട് കൂട്ടം ആളുകളുടെ ഇടയിൽ അവരാരും കാണാതെ അവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഈ സ്ത്രീ അവളുടെ അനേക നാളത്തെ വേദനകളുമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കുവാനായി അവിടെ കടന്നു ചെല്ലുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം 18 സംവത്സരമായി അവൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു പൈശാചിക ബന്ധനമാണ് ഈ കൂന എന്ന് പറയുന്നത്. വചനത്തിൽ പറയുന്നത് ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ കൂനിയായ സ്ത്രീ. ഇങ്ങനെ ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തി ദൈവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഏത് വിധത്തിലും ഈ പുരോഹിത വർഗവും യഹൂദ ജനവും ഈ സ്ത്രീയെ കാണണമായിരുന്നു. പക്ഷേ അത് കാണാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആത്മീയതയിലുള്ള ഈ പുരോഹിത വർഗത്തിന്റെയും യഹൂദന്മാരുടെയും അധപ്പതനമാണ് അവിടെ വെളിവാകപ്പെടുന്നത്. ഒരു സ്ത്രീ സൗഖ്യമാക്കപ്പെടുന്നു. എ വിമൻ ഗെറ്റ്സ് ഹീൽഡ്. അവൾക്ക് സൗഖ്യം കിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വെച്ചാണ്. 18 വർഷങ്ങളായി പല സ്ഥലങ്ങളിലും ഈ സ്ത്രീ പോയിട്ടുണ്ട്. പലരെയും ആ സ്ത്രീ കണ്ടു കാണും. കാരണം വേദനയുള്ള ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരവസ്ഥ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിയുമ്പോൾ എങ്ങനെ ഇത് ഒന്ന് അവസാനിച്ചു കിട്ടും, ഇതിൽ നിന്ന് എങ്ങനെ ഒരു വിമുക്തി നേടുവാൻ കഴിയുമെന്ന് തീർച്ചയായും ചിന്തിച്ചു കാണും. അപ്പോൾ ആ സ്ത്രീ ഈ 18 വർഷങ്ങളായി പല വ്യക്തികളെയും സമീപിച്ചിരിക്കാം. തീർച്ചയായിട്ടും പല വ്യക്തികളിൽ നിന്നും അവളുടെ വേദന എങ്ങനെ മാറിക്കിട്ടും എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ത്രീയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ, അനേക നാളുകളായി പിശാചി തങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന ആ ബന്ധനത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം എന്ന് ചിന്തിച്ച് തലപുകഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ ബന്ധനം തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എന്ന് ചിന്തിക്കുന്ന അനേക വ്യക്തികളുണ്ട്. എൻ്റെ രോഗം ആരംഭിച്ചിട്ട് അനേക വർഷങ്ങളായി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. എൻ്റെ ഭവനത്തിൻ്റെ ഈ അവസ്ഥ ആരംഭിച്ചിട്ട് ഇതുപോലെ അനേക വർഷങ്ങളായി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ലോകപ്രകാരം ലഭിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആശ അഭിലാഷങ്ങളെ എല്ലാം അടക്കി വെച്ചുകൊണ്ട് ദൈവ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്ന അനേക വ്യക്തികൾ ഒരുപക്ഷെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വേദന, അതിന്റെ കാലദൈർഘ്യം എത്രയാണെന്ന് ദൈവം നോക്കുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് ഈ ജീസസ് മിനിസ്ട്രിയുടെ പ്രാർത്ഥനയിൽ, സ്വർഗീയ അഗ്നി ശുശ്രൂഷയിൽ 27 വർഷമായി കാലിന്റെ പാദത്തിന് മുകളിൽ അതിഭയങ്കരമായ വേദന ഉള്ള ഒരു സഹോദരി കടന്നു വന്നു. 17-ാമത്തെ വയസ്സിൽ ആ സഹോദരിക്ക് ഈ വേദന ആരംഭിച്ചതാണ്. പോകാത്ത ഹോസ്പിറ്റലുകളില്ല, കാണാത്ത ഡോക്ടർമാരില്ല, പോകാത്ത പ്രാർത്ഥനാ സ്ഥലങ്ങളില്ല. എന്നാൽ
ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ 27 വർഷമായി കൊണ്ടു നടന്നിരുന്ന അതിശക്തമായ വേദനയെ ദൈവം എടുത്തു മാറ്റിയ ഒരു വലിയ സംഭവം ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരി സാക്ഷ്യം എഴുതി തന്നിട്ടുണ്ട്, സാക്ഷ്യം ഈ പ്രാർത്ഥനയിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധനത്തിന്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് ഒരു പ്രശ്നമല്ല. പലർക്കും അനേക പ്രോബ്ലംസ് ഉണ്ട്, അനേക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിക്കുന്നതിനായി പല വ്യക്തികളെ കാണുകയും പല സ്ഥലങ്ങളിലെയും പോവുകയും ചെയ്യുന്നവരാണ് നാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോകാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. അതിന് ഇതുപോലെയുള്ള ന്യായങ്ങളും നിയമങ്ങളും ഒക്കെ ഒരുപക്ഷെ നിങ്ങളെ അതിൽ നിന്നൊക്കെയും അകറ്റി നിർത്തിയിരിക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പഴകിയ ഭാരങ്ങളായാലും ഈ കൂനിയായ സ്ത്രീ അവൾ ആ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം കണ്ണുകൾ ഒരു തരത്തിൽ അന്ധമായി പോയതുപോലെ, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ പല നിയമങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾക്കൊരു പ്രവേശനത്തിന്റെ കാർഡ് നൽകും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഈ വചന ശുശ്രൂഷ ഇന്ന് കേൾക്കുവാൻ നിങ്ങളെ ഈ ടിവിയുടെ അടുക്കിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ വ്യക്തിപരമായി ഒരുപക്ഷെ ആഗ്രഹിച്ചെങ്കിലും ആ ആഗ്രഹം നിങ്ങളിൽ ഉളവാക്കിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങളുടെ രോഗത്തിന്റെയോ നിങ്ങളുടെ ഭാരങ്ങളുടെയോ കാലദൈർഘ്യം ഒരു പ്രശ്നമല്ലാതെ നിങ്ങളെ കാണുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് നിങ്ങൾക്ക് ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ആത്യന്തികമായ ആശ്വാസം നിങ്ങൾക്ക് അവിടെ കണ്ടെത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കും എന്ന്